ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ സദ്യക്കൊക്കെ നമ്മൾ വിളമ്പുന്ന ഉപ്പേരി. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്ത് കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നായിരിക്കും. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതിലോട്ട് ആവശ്യമായ സാധനങ്ങളെന്ന് നോക്കാം. നമ്മൾ പച്ചക്കായാണ്. ഇത് ഇതേപോലെ രണ്ട് സൈഡും മുറിച്ചിട്ട് ഇങ്ങനെ തോല് കളഞ്ഞെടുക്കാം. നമുക്ക് ഇപ്പോൾ നമ്മൾ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ഇട്ട് വയ്ക്കുന്നത്. നമ്മളിതേപോലെ നടുവേ ഒരു ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇനി ഇതേപോലെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു കട്ടിക്ക് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. ഇതേപോലെ നമുക്കെല്ലാം ഇങ്ങനെ മുറിച്ചെടുക്കാം, കണ്ടോ. ഇതേപോലെ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ആ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മളെല്ലാം മുറിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വേറെയും കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ചുക്ക് പൊടി, വെല്ലം, പഞ്ചസാര, ഇതൊക്കെ നിങ്ങൾ അളവിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ നമ്മൾ അളവിന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഉരുളിയാണ് വെച്ചിട്ടുള്ളത്, അടുപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു പീസ് ഇട്ട് നോക്കുക ചൂടായോ എന്നുള്ളത്. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മുറിച്ച് വെച്ചുള്ള ആ കായൊക്കെ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇടക്കിടക്ക് ഇതേപോലെ ഇളക്കുക. അപ്പോൾ ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഒരു സൗണ്ടൊക്കെ ഇങ്ങനെ ക്ലിങ്ക്ലിങ്ങ് സൗണ്ട് വരും. അപ്പോൾ നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ്, അത് ഇതേപോലെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും, കണ്ടോ. ഇനി നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മളെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇപ്പം നമ്മളെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. എല്ലാം ഇതേപോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇന്നൊരു ഇതേപോലെ ഒരു ഇത് വെച്ചിട്ട് പാത്രം വെച്ചിട്ട് ഇതിലോട്ട് വെല്ലം ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒരു നുരുകാൻ മാത്രമായിട്ട് വെള്ളം മതി. നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് ഇതിലോട്ട് വെള്ളം അരിച്ചെടുക്കാം. അതിലെന്തെങ്കിലും കല്ലൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെ ആവണം വെള്ളം, ഒരു നൂൽപ്പരിവ ആയി വരണം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കായ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആ വെള്ളം അതിൽ ആ കായ്ക്ക് നന്നായി തന്നെ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതേപോലെ ആയിട്ടുണ്ട്, കണ്ടോ. നമുക്ക് ഇതേപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചുക്ക് പൊടി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ എല്ലാം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിൽ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം, കണ്ടോ. ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതും നന്നായി ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ടൈറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, സോറി, ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ പാകമാണ്, കണ്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇളക്കാണ്ട് നിൽക്കാൻ പാടില്ല, നന്നായി തന്നെ ഇളക്കണം. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കാം. ഇത് നന്നായി തന്നെ മിക്സ് ആക്കണം, മിക്സ് ആക്കാണ്ട് നിൽക്കാൻ പാടില്ല. അണ്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് നമ്മൾ അതിൻ്റെ ചൂടൊക്കെ തണ്ണി വരുമ്പോൾ ഇതേപോലെ നന്നായി കോട്ട് ചെയ്ത് വരും. നമ്മളെ കണ്ടോ, ഇതേപോലെ കോട്ട് ചെയ്ത് വരും. ഇപ്പം നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം ഇതാ നമ്മൾ ഉപ്പേരിയൊക്കെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപ്പേരി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ നമ്മളെ ചാനൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.